കേരളത്തിലെ ട്രാൻസ്പേഴ്സൻസിൻ്റെ ഒക്കെ രഞ്ജുമായിട്ടുള്ള അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള രഞ്ജു രഞ്ജിമാരാണ് നമ്മളോട് സംസാരിക്കുന്നത്. കേൾക്കാം. ഹലോ രഞ്ജുമ, നമസ്കാരം. ഹായ്, നമസ്കാരം. രഞ്ജുമ, പെണ്ണായാൽ പൊന്നു വേണം എന്ന ഒരു പരസ്യവാചകത്തിൽ നിന്ന് ഒരു ട്രാൻസ്പേഴ്സിനെ വെച്ച് വളരെയധികം സമൂഹത്തിന് വലിയൊരു മെസ്സേജ് പകരുന്ന തരത്തിലൊരു പരസ്യം നമ്മുടെ ഭീമ ജ്വലേഴ്സ് ഷൂട്ട് ചെയ്തു. ഈ ഒരു പരസ്യം ഏറ്റവും ആദ്യം കണ്ടപ്പോ എന്താണ് മനസ്സിൽ ഫീൽ ചെയ്തത്? എന്താ പറയാ, ഒരുപാട് അഭിമാനം തോന്നി. എനിക്ക് രോമൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ തോന്നി. കാരണം ഈ ഒരു പരസ്യം സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പൊക്കെ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഞാൻ കേട്ടിരുന്നു. എൻ്റെ അടുത്തും ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ വന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പരസ്യം കണ്ടപ്പോ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. ഓ മൈ ഗോഡ്, എന്താ ഇത്? ലോകം മുഴുവൻ പെണ്ണായാൽ പൊന്നു വേണം എന്നുള്ള ഒരു പാട്ടിലൂടെ ഭീമ ജ്വലറിനെ പരിചയപ്പെടുത്തിയിരുന്ന എടുത്ത് നിന്ന് ഒരു ട്രാൻസ് പേഴ്സൺ, ഒരു ട്രാൻസ്ജെൻഡർ പെൺകുട്ടീനെ അവളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജ്വല്ലറി പരസ്യം ചെയ്യുക എന്ന് വെച്ചാൽ ഇറ്റ് വാസ് അമേസിംഗ്. ഇതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈക്വാലിറ്റി പല വാക്കുകൾ പലരും പറയും, പ്രവൃത്തിയിലുണ്ടാവില്ല. എഴുതി വെക്കും, അത് പ്രവൃത്തിയിലുണ്ടാവില്ല. ബട്ട് ഈക്വാലിറ്റി എന്നുള്ളതിന്റെ പൂർണ്ണത എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒരു പരസ്യം എന്നപ്പോഴാണ്. ഇതുപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പല മുന്നേറ്റങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ആളുകൾക്ക് വലിയ പ്രചോദനമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല മെസ്സേജുകൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഏതൊക്കെ തരത്തിൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്ന ഒരുപാട് മൾട്ടി ടാലന്റേഴ്സ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ട്രാൻസ്പേഴ്സൺസ്. തീർച്ചയായിട്ടും പാടാനാണെങ്കിലും വരയ്ക്കാനാണെന്നുണ്ടെങ്കിലും ആക്ടിങ്ങിലാണെങ്കിലും ഡാൻസിങ്ങിലാണെങ്കിലും മോഡലിങ്ങിലാണെങ്കിലും ഡ്രാം ഷോസുകൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എവറിഥിങ് ട്രാൻസ്പേഴ്സൺസ് മൾട്ടി ടാലന്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണിത്, ഇങ്ങനെയുള്ള പരസ്യങ്ങൾ. യെസ്, അവൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ചെയ്യാൻ കഴിയും. എന്നിലുള്ള ടാലന്റുകൾ എനിക്ക് ഇനിയും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം മിക്ക കുട്ടികളിലും ഉണർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റം തന്നെയായിരുന്നു ഈ പരസ്യം. ഇപ്പോൾ പരസ്യ മേഖലയിലെ വലിയൊരു മാറ്റമാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമ്മുടെ മലയാള സിനിമയിൽ ട്രാൻസ്പേഴ്സൺസിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതോ പലപ്പോഴും നിങ്ങൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നുള്ള ഒരു കഥാപാത്രം വരുമ്പോൾ മാത്രമാണോ നിങ്ങൾ വിളിക്കാറ്? മിക്കപ്പോഴും ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഒരു ട്രാൻസ്പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ബട്ട് എന്തുകൊണ്ട് ഒരു ഡോക്ടറുടെ കഥാപാത്രം, ഒരു അമ്മയുടെ കഥാപാത്രം, ഒരു അനിയത്തിയുടെ കഥാപാത്രം, ഒരു ജോലിക്കാരുടെ കഥാപാത്രം, ഒരു നായികയുടെ കൂട്ടുകാരിയുടെ കഥാപാത്രം, ഇതൊക്കെ നമുക്ക് ഇണങ്ങും? ഞങ്ങളുടെ ആരുടെ നെറ്റിയിൽ ട്രാൻസ്ജെൻഡർ എന്ന് എഴുതി വെച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു ജെൻഡർ ചേഞ്ച് ആയതുകൊണ്ടും ഞങ്ങൾ ട്രാൻസ്പേഴ്സൺസുകളായി. ഇറ്റ്സ് ഓക്കെ, അത് അംഗീകരിക്കുന്നു, അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ഉൾപ്പെടുത്തി ഒരു കോണിൽ നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമകൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതിന് മാറ്റം വരുമായിരിക്കാം, വരണം. താങ്ക് യു രഞ്ജുമ. ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്പേഴ്സൺസും അവരുടെ നെറ്റിയിൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് എഴുതി വെച്ചിട്ടില്ല. ഇപ്പോൾ മലയാള സിനിമയിൽ ഇവർ ഈ പറഞ്ഞൊരു കാര്യം പ്രത്യേകം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഒരു ട്രാൻസ് വ്യക്തിയുടെ കഥാപാത്രം ഉണ്ടെങ്കിൽ മാത്രം ഇവരെ വിളിക്കുകയും മറ്റ് അമ്മ, ചേച്ചി, അനിയത്തി, മകൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലേക്ക് എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നതൊരു ന്യായമായ ചോദ്യം തന്നെയാണ്. പലപ്പോഴും ഒരു ആൺ ശരീരത്തിലോ അല്ലെങ്കിൽ പെൺ ശരീരത്തിലോ തളച്ചിടപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് അവർ അവരുടെ സ്വന്തം വ്യക്തിത്വത്തിലേക്ക് മാറുമ്പോൾ അവരെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. അവർ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ഒരു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന എല്ലാ പരിഗണനയും കൊടുത്ത് യഥാർത്ഥ ഇക്വാലിറ്റി, അത് നമ്മുടെ വീടുകളിലായിക്കോട്ടെ, ജോലിസ്ഥലങ്ങളിലായിക്കോട്ടെ, തെരുവുകളിലായിക്കോട്ടെ, ഏതൊരു സമസ്ത മേഖലയിലാണെങ്കിലും ഇക്വാലിറ്റി, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന പരിഗണനയാണ് ഏതൊരു ട്രാൻസ്പേഴ്സണും ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ സമൂഹം അവർക്ക് വകവെച്ച് കൊടുക്കേണ്ടതും അത് ഒരിക്കലും അവർക്ക് കൊടുക്കേണ്ട ഔദാര്യമല്ല, അവരുടെ അവകാശവും നമ്മുടെ കടമയുമാണ്.